വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമുക്ക് റെസിപ്പി ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുപ്പിൽ ചട്ടിയിരിക്കുന്നതുകൊണ്ട് ഇന്ന് മീൻകറി വെക്കാൻ പോകുന്നതെന്നുള്ളത് അറിയാം. ശരിയാട്ടോ, ഇന്ന് മീൻകറിയാ വെക്കാൻ പോകുന്നത്. മീൻകറി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പൈസി ആക്കണമെങ്കിൽ ആക്കാം. ഈ മീൻകറി പക്ഷേ സ്പെഷ്യലായിട്ടുള്ളൊരു മീൻകറിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗരം മസാലയൊക്കെ ചേരുന്ന ഒരു മീൻകറിയാണ്. അപ്പോഴേ എല്ലാ അമ്മമാരുടെ ഫേസും ഒന്ന് മാറും. കാര്യം ഗരം മസാല ചേർത്തിട്ടുള്ള ഒരു മീൻകറി എന്നൊക്കെ പറയുമ്പോഴത്തേന് അമ്മമാരൊക്കെ ചോദിക്കും, ഈ കൊച്ചു പഠിച്ച് പഠിച്ച് ഇത് എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കുവേ. പക്ഷെ അതല്ലെന്ന് കഴിഞ്ഞാൽ പഠിക്കുന്നതൊക്കെ നല്ലതായിട്ടാണ് പഠിക്കുന്നത്. പിന്നെ അന്നേരം പഠിക്കുന്നതിന് നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഗരം മസാല ചേർത്തൊരു മീൻകറി എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഗരം മസാല ചേർക്കുന്നതിൻ്റെ ഒരു അളവിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഗരം മസാല എന്ന് പറയാൻ മസാലയിൽ ഒരൊറ്റ സ്പൈസേ നമ്മൾ ചേർക്കുന്നുള്ളൂ, അത് പട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. പട്ട ചേർത്തിട്ടുള്ളൊരു മീൻകറി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊന്നും വെക്കുകയില്ല. വെക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ബംഗാൾ അതിലൊക്കെയാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഞാൻ ബംഗാളി ഫിഷ് കറി എന്നാണ് പറയുന്നത്. ഇനി അതിന് വേണ്ടിയ നമ്മുടെ ബംഗാളി ഫിഷ് കറിക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് പറയുവാന്നേൽ അതൊരു റിച്ച് ഫുഡാന്നേ. അതിനകത്ത് ഒരുപാട് തേങ്ങാപ്പാൽ വേണം, പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കണം, ഇനി അതല്ല കശകശ അങ്ങനെയൊക്കെ ഒരു ഒരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടി ക്രീം അണ്ടിപ്പരിപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതെല്ലാം ഒരു റിച്ച്നെസ് കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പം അതിന് വേണ്ടി സാധനങ്ങൾ എന്നാന്നുള്ളത് നോക്കിക്കോ. ഇത് ചേർക്കുന്നത് അതായത് എല്ലാം വയറ്റാനൊക്കെ എടുക്കുന്ന 50-50 ബേസിസ്, അതായത് ആദ്യം കുറച്ച് നെയ് വേണം, പിന്നെ ഇച്ചിരി ഉലുവ വേണം, പട്ട വേണം, പിന്നെ വേണ്ടത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണേ. വെജിറ്റബിൾ ഓയിലും നെയ്യും 50-50 ആയിട്ട് ചേർക്കണം. പിന്നെ വേണ്ടത് ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചാലും മതി. പിന്നെ കുറച്ച് ടൊമാറ്റോ, ഇച്ചിരി പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതാണേ, പിന്നെ ഇത് കുറച്ച് നല്ല കട്ടി തേങ്ങാപ്പാല. ഇതിന് ഞാൻ മേടിച്ചേക്കുന്നത് ഇവിടെ നെമ്മീനാന്നു. നെമ്മീൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ദേശക്കട്ടിയുള്ള മീനായാലും മതി, ഇല്ലെങ്കിൽ സാധാ മീനായാലും മതി. പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കൂടെ തന്നെ മസാല എന്ന് പറയുന്നത് ഒന്നേ ചേർത്തിട്ടുള്ളൂ, അതായത് പട്ടയാന്നു. ഈ പട്ടയ്ക്ക് വ്യത്യാസമുണ്ട്. എപ്പോഴും ശ്രദ്ധിച്ചോളം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പട്ട കട്ടി കൂടിയ പട്ടയുണ്ട്, അല്ല മെലിഞ്ഞ പട്ടയുണ്ട്. മെലിഞ്ഞ പട്ടയാന്നു ഒരുപാട് കോൺസെൻട്രേഷൻ ഇല്ലാത്തത്, അതായത് അതിന് എന്താ പറയുക, പട്ടയുടെ ഒരു ഭയങ്കര കമർപ്പ് വരുന്നത് ഈ കട്ടി കൂടിയ പട്ട ഇടുമ്പോഴാണ്. അതിൻ്റെ ലിപ്പ് ഇരിക്കുന്ന അങ്ങനത്തെയാണ്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനത്തെയാണ്. അപ്പോൾ ഈ മസാല പൊടിക്കാൻ കിട്ടുമ്പോഴും അതിനകത്ത് കിടക്കുന്നതും ചിലപ്പം അങ്ങനെ കട്ടി കൂടിയ പട്ടയാന്നേല് അത് മുഴുവൻ ഇട്ടേക്കല്ല്. അതിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ രണ്ട് വലിയ കഷ്ണം കിടക്കുവാന്നേല് ഒന്നിൻ്റെ പകുതി ഇട്ടേച്ചാൽ മതിയാവും, അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പട്ട മുന്നിട്ട് നിൽക്കും. അതേപോലെയാണ് ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന പട്ടയും അങ്ങനത്തെ തന്നെ. അതേണ്ട കണ്ടോ, കട്ടി കൂടിയ പട്ടയാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ഇടാൻ മതി. ഇനി ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ചട്ടി ചൂടായ ഉടനെ നമ്മൾ എത്രയാണ് ഈ എണ്ണ ഒഴിക്കുന്നത് ആ കണക്കിന് തന്നെ നമ്മൾ നെയ്യും ചേർക്കണം. അതാണ് പറഞ്ഞത് കുറച്ച് റിച്ച് ഫുഡാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നെയ്യും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേനുണ്ടല്ലോ നല്ലോണം ഒരു റിച്ച്നെസ് അതിനുണ്ടാവും. അതേപോലെ 2 ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് ഒഴിക്കണ്ട കേട്ടോ. നമുക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊന്ന് ഏങ്ങുകയല്ലേ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കേരളക്കാരായതുകൊണ്ട് നിറച്ച് ഒരൊറ്റ ടേബിൾ സ്പൂൺ ഒഴിച്ചേക്കാം, അത് മതി, ഇത് കൂടുതൽ വേണ്ട. അന്നേച്ച് ഇതിനകത്ത് ഈ കടുകുമണി ഇടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടം ഒരുപാട് ഇതിന് അളവൊന്നുമില്ല, ഒത്തിരി അങ്ങ് ഇട്ടേക്കല്ല, ഒരു 1/2 ടീസ്പൂൺ ഇട്ടോളൂ. കടുകും ഉലുവ ജീരകം ഇതൊക്കെ എപ്പോഴും നമ്മൾ വീട്ടമ്മമാർക്ക് കൈയാവാക്കുക, അല്ലാതെ അതിന് സ്പൂൺ കണക്കൊന്നും പറയാനൊക്കത്തില്ല. അതേപോലെ ഈ പട്ടയ ഇടുമ്പം
ഒരു കുഞ്ഞു കഷ്ണം ഇട്ടാൽ മതി. ഒരുപാട് ഇട്ടാൽ മീനാന്നും അതിലോട്ട് ഒത്തിരി ഒന്നും പിടിക്കുകയല്ല, അല്ലെങ്കിൽ മസാല മുന്നിട്ട് നിൽക്കും. മസാലയുടെ ഒരു ഫ്ലേവർ വേണം എന്നാലും, പക്ഷേ എന്നാൽ കൂടാനും പാടില്ല. ഇനി നമ്മുടെ ഉലുവായ ഒരു ഇച്ചിരി പൊട്ടിയതിന് ശേഷം ഉള്ളിയൊക്കെ ഇട്ടാൽ മതി. ഇതിനകത്ത് കടുക് വേണം എന്നുണ്ടെങ്കിൽ ചേർത്തേച്ചാൽ മതി, മസ്റ്റ് ഒന്നുമല്ല. ഇതിനകത്ത് ഇടുകയല്ല കടുക്, പക്ഷേ കടുക് ഇടാതെ, കടുക് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു സ്വാദായി പോകും. ഇപ്പം ഇത് നമ്മൾ ഉലുവ മാത്രം വറുത്തേച്ച് ബാക്കി അങ്ങ് ചെയ്തേച്ചാൽ മതി. പിന്നെ അഥവാ ഈ പറഞ്ഞുകൊണ്ട് കടുക് ഇട്ടില്ലെങ്കിൽ മീൻകറിക്ക് ഒരു സൂവില്ലെന്നൊക്കെ പറഞ്ഞു ആണെങ്കിൽ ഒന്ന് രണ്ട് മണികളൊന്ന് പേരിനിട്ടേച്ചാൽ മതി, അതിൽ കൂടുതലിടല്ലേ. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞു വെച്ചത് ഇടുവാണെങ്കിൽ ഇപ്പം തന്നെ ഇടാം. അതല്ല, ചതച്ച് വെച്ചേക്കുന്നാണെങ്കിൽ ഇപ്പം ഇടരുത്. ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞ് വെച്ചിട്ടാൽ മതി. അതിന് പകരം നമുക്ക് നമ്മുടെ പച്ചമുളക് ഒരിച്ചിരി ഇടാവേ. എരിവ് കണക്കാക്കി ഇടാം. ഇപ്പം നമ്മൾ 1 കിലോ മീനൊക്കെ മേടിക്കുവാണെങ്കിൽ 4 പച്ചമുളകൊക്കെ സുന്ദരമായിട്ട് അരിഞ്ഞിടാവേ. അത് എരിവ് നോക്കിക്കോണം. ചില പച്ചമുളക് ആണെങ്കിലുണ്ടല്ലോ ഭയങ്കര എരിവാന്നു. അങ്ങനെയാണെങ്കിൽ 2-3 മാക്സിമം പച്ചമുളകിൻ്റെ എരിവ് കിട്ടാനും വേണ്ടിയിട്ട് അങ്ങ് പച്ചമുളക് ഇട്ടേക്കല്ല, അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരണം, എന്നാൽ എരിവും കാണണം, അത്രമാത്രമേ ഉള്ളൂ. ഉള്ളിയൊന്ന് പെട്ടെന്ന് മൂക്കാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇടുവാന്നേ. ഞാൻ പറഞ്ഞല്ലേ നെമ്മീനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഏത് മീനാന്നേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ദശക്കട്ടിയുള്ള മീനാന്നേല് പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയല്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് നെമ്മീൻ വാങ്ങണം എന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നത്തോലി ഒഴിച്ച് ബാക്കി തന്നെ മീനാന്നേലും ഒരു കുഴപ്പമില്ല. കറിവേപ്പില എൻ്റെ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അളവ് മാത്രം എന്നോട് ചോദിച്ചേക്കല്ല. ഞാൻ ഇങ്ങനെ ആ ഉള്ളി മൂക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും. ഉള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്, ഒന്നെങ്കിൽ അതല്ല അരിഞ്ഞു വെച്ചേക്കുവാണെങ്കിൽ അത് പ്രത്യേകം ആദ്യമേ ഉള്ളി ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്തണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ് മേടിക്കുവാണെങ്കിൽ നിറച്ച് 1 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. അതിൽ കൂടുതൽ വേണ്ട. അതിനകത്ത് നമ്മൾ വീട്ടിൽ അരയ്ക്കുന്ന കൂട്ട അതിൻ്റെ അത്രയും വരികയല്ല. അതിനൊരു ഇച്ചിരി നമ്മൾ അരയ്ക്കുന്ന വീട്ടിൽ അരയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചൊരു കടുപ്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ നിറച്ച് 1 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. അതൊരിച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്നാന്ന് വെച്ചാൽ പേസ്റ്റിന് നമ്മൾ മേടിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വിനീഗർ കോട്ടഡാണ്. അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് വിനീഗർ ഒരുപാട് ഒഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നോക്കിയേച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പുളിയെല്ലാവേ. പിന്നെ അതിൻ്റെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു മണം, ആ റോ മണം ഒന്ന് മാറിയേച്ച് നമ്മുടെ ആ ഉള്ളിയായിട്ട് ഒന്ന് ചേരണം. എന്നേച്ച് മാത്രമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാവുള്ളേ. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ. വാങ്ങാറാകുമ്പോൾ ഇടാനായിട്ട് കുറച്ച് ടൊമാറ്റോ വെച്ചേക്കാം. നല്ല രസമാണ്. അതെന്നു വെച്ചാൽ അത് അധികം വേവുകയില്ല. എന്നാൽ അത് ഒരു ഓറഞ്ച് കറിക്കകത്തോട്ട് ഇങ്ങനെ അവിടെ ഇവിടെ റെഡിഷ് ആയിട്ട് കിടക്കുന്ന കാണാൻ നല്ല ശേലാന്നേ. അതുകൊണ്ട് ഒരിച്ചിരി വെച്ചേക്കാം. അതല്ല, നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് വേറെ ടൊമാറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞിട്ടേച്ചാലും നല്ലതാണ്. ഇനി ആ ടൊമാറ്റോ ഒരു ഇച്ചിരി വാടിയതിന് ശേഷം, ഒത്തിരിയല്ല, ഒരു കുറച്ചൊന്ന് വാടണം. വാടിയതിന് ശേഷം നമുക്ക് ആ പൊടിയെല്ലാം വിടാവേ. ഇനിയാന്നു നമ്മൾ ഈ ടൊമാറ്റോ ഒരു ഇച്ചിരി ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയെല്ലാം ചേർക്കണം. പൊടി എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി.
പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഞാനിപ്പോൾ ടേബിൾ സ്പൂൺ കണക്കാന്നു, അന്നേരം ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇട്ടു. 1 കിലോ മീനോളോ ഇല്ലേ, ടീസ്പൂൺ ആണെങ്കിൽ 4 ടീസ്പൂൺ. അന്നേച്ചി ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പൊടി ഈ നമ്മുടെ ഈ സവാളയും ടൊമാറ്റോയും എല്ലാമായിട്ട് ഒന്ന് നല്ലതായിട്ട് മൂക്കണം. മൂത്താൽ മാത്രം പോരാ, ആ ഇനി ആ ചേർത്തേക്കുന്ന ടൊമാറ്റോ മുഴുവൻ വെന്തിട്ടില്ല, അതിങ്ങനെ ഹാഫ് ആയിട്ടിരിക്കുക. പക്ഷെ നമുക്കിനി വേണ്ടത് എന്നാണെന്നറിയാവോ, ആ പൊടി ഒന്ന് വേവണം, അത് നല്ലതായിട്ടൊന്ന് മൂക്കണം. ഇതെല്ലാം പോയിട്ട് ടൊമാറ്റോ നല്ലതായിട്ട് വെന്ത് ആ കറിയിലേക്ക് അങ്ങ് ലയിക്കണം. അതായത് നല്ലൊരു തിക്ക് ഗ്രേവി ആവുന്നിടം വരെ ചെറിയ സിമ്മയിലിട്ട് നല്ല വഴറ്റിയേച്ച്, വഴറ്റും തോറും എണ്ണ തെളിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചേർത്ത് ഫസ്റ്റ് ചേർത്ത നെയ്യും വെളിച്ചെണ്ണ ഐ മീൻ വെജിറ്റബിൾ ഓയിലും എല്ലാം ഇങ്ങനെ സൈഡിൽ തെളിഞ്ഞ് തെളിഞ്ഞ് വരും. അപ്പോൾ ഒരു ഇച്ചിരി നേരം എടുക്കുകയല്ലേ. എൻ്റെ ഞാൻ ആ ചേർത്ത ടൊമാറ്റോയും എല്ലാം ദേ നോക്കിക്കുക, ആ ഒരു ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ആ തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പുളി എന്ന് പറയുന്നത് ടൊമാറ്റോയുടെ പുളി മാത്രമേ ഉള്ളൂ. ഇനി ആ പുളി പോരാ എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ മീൻ ചേർക്കുന്നതിന് മുമ്പ് തന്നെ കൊടംപുളി ചേർക്കുക. അതല്ല, ഈ പുളി മതി എന്ന് തോന്നുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മിക്കപ്പോഴും തോന്നുവാ നമുക്ക് ഈ പുളി മതിയാവും എന്ന് തോന്നിയിട്ട് മീനെല്ലാം ചേർത്ത് വന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആ പുളി തോന്നിയില്ല, അയ്യോ പുളി ഇല്ലല്ലോ എന്ന് തോന്നിയിട്ട് നമുക്ക് എന്നാ ചേർക്കണമെന്നൊരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ, എത്ര പുളി കുറവാണോ അതനുസരിച്ച് കുറച്ച് വിനീഗർ ചേർത്താൽ മതി. ഒന്നെങ്കിൽ കൊടംപുളി ഈ സമയത്ത് ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് ഇച്ചിരി എത്ര പുളി കുറവുണ്ടോ അത് മാത്രം വിനീഗർ ചേർക്കുക. ആ സമയത്ത് കൊടംപുളി ചേർക്കാൻ നിൽക്കരുത്, കാരണം ചിലപ്പോൾ ഇരുന്ന് ഒന്നും കൂടെ അതൊന്ന് പുളി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി പുളി മുന്നോട്ടായിരിക്കും. ഇനി ഇതിനകത്തോട്ട് നല്ല കട്ടി തേങ്ങാപ്പാലാന്നേ, അതുകൊണ്ട് അതിൻ്റെ പകുതി ഒഴിക്കാം. പകുതി തേങ്ങാപ്പാലും ഒരു പകുതി നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടി. അന്നേച്ച് ബാക്കി അണ്ടിപ്പരിപ്പ് അരച്ചത് നമ്മുടെ ആ തേങ്ങാപ്പാലിലോട്ട് ഒഴിച്ചു. ഇനിയാന്നു നമുക്ക് മീന് വേവാനുള്ള വെള്ളം വേണം. ആദ്യം ഉള്ളി മൂപ്പിക്കാൻ നേരം മാത്രമേ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് മീനും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ ലാസ്റ്റ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടി ചേർത്തോളാവേ. എന്നിട്ട് ഇതിനകത്തോട്ട് ഇതങ്ങ് മുട്ട കറിവേപ്പിലയാണ്, അതുകൊണ്ട് ഒരുപാടൊന്നും ഇടണ്ട, ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാനം മീനൊന്നും കാണുകയില്ല. ചിലപ്പോൾ ജീര കറിവേപ്പില എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയ ഇലയാന്നു, അന്നേരം അത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും തോന്നുകയില്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ മീൻ ഇടുക, കാര്യം ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല, എനിക്ക് ഗ്രേവി വേണം. അപ്പോൾ എന്താണെന്നറിയോ, ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ നല്ല സിമ്മേലാക്കി വെച്ചാൽ മതി. സാധാരണഗതിയിൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പറയും മീനിൻ്റെ അരപ്പൊന്ന് തിളച്ചേച്ച് മീൻ ഇടണമെന്ന്. പക്ഷെ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയാം, തലതിരിച്ച് ചെയ്യാന്ന് കരുതരുത്. എന്നാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു ഇച്ചിരി വെള്ളമേ ഒഴിക്കത്തുള്ളൂ, എന്ന് വെച്ചാൽ മീനിൽ നിന്ന് ഒരു ഇച്ചിരി വെള്ളം ഇറങ്ങും, അപ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ സിമ്മേ വെച്ചേച്ച് പിന്നെ ആണെന്നും ആ മീനിനെ അങ്ങോട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കുന്നേ. അപ്പോൾ ഒരുപാട് നേരം പിന്നെ ആ മീനിട്ട് വറ്റിക്കാനൊന്നും നിൽക്കണ്ട. ഇനി ഒരു കാര്യം കൂടെ അമ്മച്ചിമാർ പറയും, മീനിട്ട് കഴിഞ്ഞാൽ സ്പൂണിട്ട് ഇളക്കരുത്. പക്ഷെ എനിക്കേ കൈ ചുറ്റിച്ച് കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ ഇളകിയോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് എന്നാ ചെയ്യും, ഞാൻ മീനിനെ ഒന്നും ഉപദ്രവിക്കുകയല്ല, ഉപദ്രവിക്കാതെ ഇങ്ങനെ സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കത്തേ ഉള്ളൂ. പക്ഷെ മീൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ഇത്രയും പോലും ഇളക്കാൻ ഒക്കുകയില്ല. അമ്മച്ചിമാരൊക്കെ പറയുന്ന കൂടെ തന്നെ ചട്ടി വട്ടം ചുറ്റിച്ചേ ഒക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു പണിയില്ല, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേച്ച് എന്നാ ചെയ്യണം, മീനൊന്ന് നല്ലതായിട്ട് വേവാൻ വിടണം. അത് മാത്രമല്ല, ഇനി ഇതൊന്ന് നല്ല തിളച്ച് കഴിയുമ്പം ചെറിയ സിമ്മേ വെച്ച് മീൻ നല്ല വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തിട്ട് നമുക്ക് എത്രയാ ഗ്രേവി വേണ്ടിയെന്ന് വെച്ചാൽ അത് കണക്കാക്കി വേണം തീയുടെ അത് വറ്റിക്കുന്നതിൻ്റെ ഗ്രേവി വറ്റിക്കുന്നത് ശ്രദ്ധിക്കാം. കാര്യം എന്നാണെന്നറിയാമോ, കുറച്ച് വാങ്ങാൻ നേരം കുറച്ച് മുമ്പ്
അതിന് ഒഴിക്കാനായിട്ട് എനിക്ക് ഇത്രയും തലപ്പാലും കൂടി ഇരിപ്പുണ്ട്. അപ്പം എനിക്ക് മൊത്തം നോക്കുമ്പോൾ എനിക്ക് ഇത്രയും ഗ്രേവി മതിയാവും. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ ചട്ടിയുടെ ഇത്രയും നിൽക്കണം, അത് കണക്കാക്കി വേണം ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ ആ മീനിൻ്റെ ഗ്രേവി എന്തോരം വേണം, നമ്മൾ ചോറിൻ്റെ കൂടെയാണോ അപ്പത്തിൻ്റെ കൂടെയാണോ അല്ലെ കപ്പയുടെ കൂടെയാണോ എന്നാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ നോക്കിയേച്ച് വേണം ഗ്രേവിയുടെ അളവ് ശ്രദ്ധിക്കാൻ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറയുന്ന കൂടെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തേച്ചാൽ മതി. പക്ഷേ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് മീൻ വെന്തേ ഒക്കത്തുള്ളൂ. മീൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെറിയ സിമ്മേ വെച്ചേച്ച് ഈ തലപ്പാലും കൂടെ ഒഴിക്കും. ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ സാധാരണ ഗതിയിൽ മീനെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്, അത് പക്ഷേ അതൊന്നും ഇതിൽ വേണ്ട. മീൻ വെന്താൽ മാത്രം മതി. പിന്നെ കൂടിപ്പോയാൽ അഞ്ചാറ് കറിവേപ്പിലയും കൂടി ഇട്ടോ, അതല്ലാതെ വേറെ ഒന്നും ചെയ്തേക്കരുത്. മീനിൻ്റെ ഫുൾ ഫിഷ് കറി നമ്മൾ വെച്ച് കഴിഞ്ഞു. പിന്നെ പുളിയുടെ കാര്യം മാത്രമേ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളൂ, ഒന്നെങ്കിൽ കുടംപുളി ചേർക്കുക അല്ലെങ്കിൽ വാങ്ങാൻ നേരം കുറച്ച് വിനീഗർ ചേർക്കുക. നമ്മൾ ഇന്നിവിടെ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബംഗാളി ഫിഷ് കറിയുടെ കൂടെ ചോറാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇത് ഞാൻ ഇപ്പം ഇത് ഈ നേരത്തെ ചോറൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അറിയാം. പക്ഷേ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോറാണ് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ എന്നാന്നുള്ളത് വൈറ്റ് റൈസ് നല്ലതാ, പിന്നെ എന്നാന്നുള്ളത് നമ്മുടെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഏറ്റവും നല്ലത് കുറച്ചുകൂടെ ആലോചിച്ചാൽ നല്ല മുരിഞ്ഞ ദോശയും മീൻകറിയും കൂടെ കഴിക്കുവാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇനി ഈ സ്പെഷ്യൽ ബംഗാളി മീൻകറി കഴിക്കാൻ വരുന്ന ഗസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. നമ്മുടെ അനീസ് കിച്ചണിൽ ഇന്ന് ഇവിടെ വരാൻ പോകുന്നത് പൂജ വിജയനാണ്. ഈ പൂജ വിജയൻ ആരാ എന്താന്നൊക്കെ അല്ലേ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒരു ടെൻഷൻ ഉണ്ടാവും, 5 seconds കേട്ടോ, 5 seconds പോലും വേണ്ട, ആളെത്തി കേട്ടോ. പൂജ വിജയനെ വിളിച്ചിട്ട് സ്വാസിക എന്തിനാണ് എന്റെ അനീസ് കിച്ചണിൽ വന്നത്, അത് വേണം എനിക്ക് ആദ്യം ചോദിക്കാൻ. എന്റെ ഗസ്റ്റ് ഇവിടെ പൂജ വിജയനാണ്. തൽക്കാലം സ്വാസിക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൂടെ. ഞങ്ങൾ വിളിച്ചവർ ആദ്യം വന്നാൽ മതി. ഇപ്പൊ നോക്കാം, ഒരു കൺഫ്യൂഷൻ വേണ്ട, വന്ന് കയറിയപ്പോ തന്നെ തല്ലുണ്ടാക്കുന്നതിലും ഭേദം സ്വാസിക ആയത് പറഞ്ഞാ മതി. എൻ്റെ ശരിക്കുള്ള പേര് പൂജ വിജയൻ എന്നാണ്. പിന്നെ ഞാൻ തമിഴ് മൂവി ചെയ്തപ്പോൾ അവിടുത്തെ ഡയറക്ടറാണ് പറഞ്ഞത് പൂജ ഓൾറെഡി ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് അവിടെ, പിന്നെ ഒരു കോമൺ നെയിമാണ്, അപ്പോൾ ഒന്ന് വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ന്യൂമറോളജി ഒക്കെ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് സ്വാസിക എന്നുള്ള പേര് സെലക്ട് ചെയ്തു. നമ്മളിവിടെ ശ്വാസം എന്നാണ് പറയുന്നത്, പക്ഷെ അവര് ശ്വാസത്തിന് ശ്വാസം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്, ഇല്ല പാട്ടൊക്കെ കേട്ടിട്ടില്ലേ, ശ്വാസമേ പാടുന്നു, നമുക്കത് മതിയല്ലോ, നമുക്കത് മതിയല്ലോ, അങ്ങനെ അത്രേ ഉള്ളൂ മീനിങ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഭയങ്കര വല്ല മീനിങ് മീനിങ് ഒന്നും നോക്കിയില്ല, അവരെന്തോ ന്യൂമറോളജി നോക്കിയപ്പോ എസ് എന്നുള്ള പേര് എനിക്ക് നല്ലതാണ്. ഓക്കെ, പക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, എന്നാന്നറിയാവോ, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ആധാർ കാർഡ് മറ്റേ പാസ്പോർട്ട് അതെല്ലാം ഇല്ല, ഐഡന്റിറ്റി ഇല്ലെങ്കിലും ഒക്കത്തില്ല. തനിക്ക് എപ്പോഴെങ്കിലും കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്, ഐ മീൻ ഈ രണ്ട് പേര് വന്നിട്ട് ഇപ്പം ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഐ ഡി കാണിക്കേണ്ടി ഇപ്പോ അങ്ങനത്തെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ US ട്രിപ്പ് ഒക്കെ പോകുമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഷോസ് ഒക്കെ പോകുമ്പോ ഗ്രൂപ്പിലുള്ള ആൾക്കും അറിയില്ല പൂജ ആരാണ് സ്വാസിക ആണ് അങ്ങനെ അറിയില്ല. അപ്പൊ ഇതുപോലെ ഒരു സ്ഥലത്ത് പോയപ്പോ അവര് പൂജ വിജയ് വിളിച്ചപ്പോ ആരും ഞാനും ശ്രദ്ധിച്ചില്ല, അവരാണെങ്കിലും അവരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെയാണ് ലാസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് എല്ലായിടത്തും ചെല്ലുമ്പോഴും അവര് പൂജ വിജയ് ഇത് ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞ് മാറ്റിവിടും. അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ സ്വന്തമായിട്ടേ പേരങ്ങ് മറന്നു. ഇപ്പൊ പൂജ എന്ന് വിളിക്കുന്നത് ആരും ഇല്ല, ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു, അവര് വല്ലപ്പോഴും അല്ലേ നമ്മള് കാണുകയൊക്കെ ഉള്ളു. അതുകൊണ്ട് വീട്ടിലൊക്കെയാ വിളിക്കുന്നെങ്കിൽ പാറു ആണ് വീട്ടില് വിളിക്കുന്നത്. ഒഫീഷ്യലാക്കിയിട്ടില്ല, പക്ഷെ എല്ലാരും വിളിക്കുന്നതൊക്കെ ഇപ്പൊ സ്വാസിക തന്നെയാണ്. ഓക്കെ, ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് എനിക്ക്. എന്നാന്ന് വെച്ചാൽ തമിഴില് ഒരു വലിയൊരു കാര്യം പറയാനുണ്ട് കേട്ടോ, അത് പക്ഷെ ഇവിടെ പറയണോ അവിടെ പറയണോ എന്നുള്ളവരാണ് കൺഫ്യൂഷൻ. അത് വലിയൊരു കാര്യം പറയാനോ, അപ്പൊ നിന്നോണ്ടൊന്നും പറയാനൊക്കെ അല്ല, അവിടെ ഇരുന്നേ പറയാൻ പറ്റുള്ളൂ. സ്വാസിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഞാൻ പറഞ്ഞപ്പോ, അത് എന്നത് ഇത്രയും വലിയൊരു കാര്യം ഒന്നുമില്ല കുഞ്ഞെ, ഞാൻ അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ പറയുന്നേ ഉള്ളൂ, പക്ഷെ കാര്യങ്ങളൊന്നും ഇല്ല. അതന്നെ ഒരു ഗും അല്ലേ, അത് തമിഴ്സിന്റെ ഇടയിൽ ആ ഒരു വർത്തമാനം പറയുന്നത് എല്ലാവരും ഗും എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. തമിഴ് നല്ലതായിട്ട് വർത്തമാനം പറയും. തമിഴ് ഇപ്പൊ അത്യാവശ്യം പഠിച്ചു, നന്നായിട്ട് ഒരു ആ ഒരു കറക്റ്റ് ഫ്ലുവൻസിലൊക്കെ സംസാരിക്കാൻ പറ്റും. അവരുടെ ആ ഒരു ഒരു 3 മൂവി ഞാൻ ചെയ്തു, അതുകൊണ്ട് കുറച്ചൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സംസാരിക്കാൻ പറ്റും. തമിഴ് മാത്രമേ ചെയ്തോളൂ, വേറെ ലാംഗ്വേജ് ഇല്ല, തമിഴ് മാത്രം.
അങ്ങനെ ആണല്ലോ, നമ്മുടെ മലയാളത്തിൽ ഒരു പെങ്കൊച്ച് വന്നു കഴിഞ്ഞാൽ ടോട്ടലി ബിസി ആവണം, നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ വേണം. ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തമാശക്ക് പറഞ്ഞായ പോലും ഇരിക്കാൻ പോലും നേരം കിട്ടാതെ ഓട്ടി നടന്ന് ജോലിയായിട്ടെ, അതല്ലേ ഇഷ്ടം? അതന്നെ ഇഷ്ടം. അതിന്റെ കൂടെ ഡാൻസ് എല്ലാം ഉണ്ട്, ഡാൻസ് ഉണ്ട്. ഓ, ഇവിടെ വെച്ചെല്ലാം ചോദിച്ചാ പിന്നെ എനിക്ക് ചോദ്യങ്ങളെല്ലാം തീരുമല്ലേ? അതൊക്കെ നമുക്ക് അവിടെ പോകാം. സ്ത്രീകൾക്ക് പറ്റുന്നുണ്ടല്ലേ ഇരുന്ന് പരദൂഷണം പറയുന്നതാണ് ഇഷ്ടം. രസം ഉണ്ടാവും. ഓക്കെ, ചോദിക്കട്ടെ, ഒന്നും വിളമ്പി തരുവല്ല. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ആ ഒരു വലിയ വിശേഷം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നേ, അത് ശരിക്കും ഞാൻ പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് സ്വാസിക പറയുന്നതാണ് നല്ലത്. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ആ വൈഗ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ മോൾ ചെയ്തു. വൈഗാണോ വൈഗേ? ഓക്കെ, വൈഗേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ കുറിച്ച് കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ തരണം. അത് നമ്മുടെ മലയാളമായിട്ട് ഒരുപാട് റിസെംബ്ലൻസ് വരുന്നതാണ്. അത് വൈഗൈ എന്ന് പറയുന്നത് ആ മൂവിയുടെ നെയിമാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉമാ മഹേശ്വരി എന്നുള്ള ഒരു ക്യാരക്ടറാണ്. അത് വൈഗൈ എന്ന് പറഞ്ഞ് മധുരയിൽ ഉള്ളൊരു ആറാണ്. അപ്പോൾ ആ മധുരയിലുള്ള ഒരു സ്ത്രീയാണ് ഉമാ മഹേശ്വരി. നമ്മുടെ ഇപ്പോഴത്തെ മൂവിയിലെ മൊയ്തീൻ കാഞ്ചനമാലയിലത്തെ കാഞ്ചനമാല പോലത്തെ ഒരു സ്ത്രീയാണ് അവർ. അതുപോലെ ഒരു പ്രേമമുണ്ടായിരുന്നു, ആ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇപ്പോഴും അവിടെ ഉണ്ട്. നമ്മൾ ഈ മൂവി 2012 ചെയ്തത്. ആ സമയത്ത് അവരവിടെ ഉണ്ട്, ഒരു 75 ആ ഒരു ഏജിലാണ്. ആ സ്നേഹിച്ചിരുന്ന ആൾ മരിച്ചു. അയാളുടെ വീട്ടിൽ അവരുടെ അച്ഛനെയും അമ്മയും നോക്കി അവിടെ ജീവിക്കുന്നു. അപ്പോൾ സെയിം കാഞ്ചനമാലയെ പോലെ തന്നെ ആ ഒരു നാട്ടിലെ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട്, വേറെ പ്രത്യേകിച്ച് അവർക്ക് ഒന്നുമില്ല. ഫാമിലി അവരുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു. ഇപ്പം ഈ ഒരു ഫാദർ ഇൻ ലോ അല്ലെങ്കിൽ മദർ ഇൻ ലോ എന്ന് പറയുന്നവർ ആ ഇൻലോസിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു റിയൽ ലൈഫിലെ ക്യാരക്ടറിനെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. സെയിം നമ്മൾ സായികുമാർ സാറായിരുന്നു അതിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച്, അല്ല ആ പയ്യൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച്. അപ്പോൾ നമ്മുടെ മൊയ്തീൻ കാഞ്ചനമാലയിൽ ലെന ചേച്ചി ചെയ്ത ക്യാരക്ടർ ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നീ അവൻ മരിച്ചാലും എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞ് പാർവതിയെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അതേപോലത്തെ അതിൻ്റെയും ക്ലൈമാക്സ് അങ്ങനെ തന്നെയാണ്. സായികുമാർ സാറിൻ്റെ ക്യാരക്ടർ എൻ്റെ മോൻ ഇങ്ങനെ മരിച്ചാലും അവൻ്റെ ഭാര്യയായിട്ട് ഞങ്ങളുടെ മരുമകളായിട്ട് ആ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനത്തെ സെയിം ഇതേ ഒരു സ്റ്റോറി തന്നെ അവിടെയും നടന്നിട്ടുണ്ട്. ഒരു കാഞ്ചനമാല അവിടെയും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെയും ആ ഒരു എന്താ അവർ കടന്നുപോയ വഴികളും എല്ലാം സെയിം തന്നെയാണ്. അതും ഇതേപോലെ ഭയങ്കര ഡിവെൻറ്റഡ് ലവ് ആയിരുന്നു. പക്ഷെ അവർ കല്യാണം കഴിച്ചിട്ടില്ല. അവരിപ്പോഴും ഇതേപോലെ തന്നെ വെയിറ്റ് ചെയ്യുന്നല്ല എന്നാലും ആ ഒരു ഇതിൽ അങ്ങനെ ഇരിക്കുന്നു. അവരുടെ അച്ഛനെ അമ്മയെ നോക്കി, അവിടുത്തെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഇപ്പൊ ഒരു 75 അന്ന്, ഇപ്പം 35 വർഷമായില്ലേ. മോള് കണ്ടോ? ആ കണ്ടു. നമ്മുടെ ക്ലൈമാക്സ് സീനിൽ അവരെയും കൂടി കാണിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ആ കല്ലറയിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോ ഫ്രെയിമില് എൻട്രി അവരും കൂടി വരും. അങ്ങനെ ആ മൂവിയുടെ ലാസ്റ്റ് അവരെ കൂടി കാണിക്കുന്നുണ്ട്, ഉമാ മഹേശ്വരി എന്നാണ് അവരുടെ പേര്. മോള് ഇനി മലയാളത്തിലേക്ക് വന്ന ഒരു റിയാലിറ്റി ഷോയിൽ കൂടിയല്ലേ മോള് വന്ന്, അപ്പൊ അതിലേക്ക് വരാൻ എങ്ങനെയാ വന്ന അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ്? അതിൽ ഞാൻ വന്നത് ഇതുപോലെ ടിവിയില് ഒരു ഓഡിഷൻ കോള് കണ്ടപ്പം ഞാൻ ആ റിയാലിറ്റി ഷോയിലെ ആപ്ലിക്കേഷൻ അയച്ചു. അപ്പൊ അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിച്ചു. പിന്നെ അങ്ങനെ അതിൽ എൻട്രി ആയി. ഒരു 9 മന്ത്സിന്റെ ഒരു ഷൂട്ടായിരുന്നു അത്. മൊത്തം പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 9 പെൺകുട്ടികൾ. അതൊരു എന്താ ഒരു ഹോസ്റ്റൽ ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫ് ഒക്കെ പോലെയായിരുന്നു. ട്രെയിനിങ്ങും വർക്ക്ഷോപ്പും ഒക്കെ ഉണ്ടായിരുന്നു. വെറുതെ നമ്മൾ സ്റ്റേജിലുള്ള ഒരു പെർഫോമൻസ് മാത്രമല്ലാതെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക, എങ്ങനെ വേണം ആക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെ വേണം ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ബിഹേവ് ചെയ്യുന്ന, അങ്ങനെ കുറേ കാര്യങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന ആൾക്കാർ പഠിപ്പിച്ചിരുന്നു. പിന്നെ ആ 9 മാസം 9 സൗഹൃദങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് രസകരമായിട്ട് പോയി. അതിലുള്ള 3 പേരിപ്പോൾ ഞാൻ, പിന്നെ അനുശ്രീ, ചാന്ദിനി, അവരെല്ലാവരും ഇപ്പോൾ മൂവീസും അത്യാവശ്യം എല്ലാം തമിഴും തെലുങ്കും ഒക്കെ ആയിട്ട് ബിസി ആയിട്ട് പോകുന്നു. ഡാൻസ് കുഞ്ഞുനാള് മുതലേ പഠിച്ചതാണ്? ആ ഡാൻസ് ഞാനൊരു 2 ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. റെഗുലർ ആയിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല. മറ്റേന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഒരു 2 മണി മുതൽ 4 മണി വരെ ഡാൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു.
അപ്പോൾ അതൊരു റുട്ടീൻ പോലെ എല്ലാ അങ്ങനെ കുറേ വർഷം അങ്ങനെ പോയി. ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ കലാമണ്ഡലം സുമതി ടീച്ചറുടെ അടുത്താണ് ഡാൻസ് കുഞ്ഞിലെ മുതൽ പഠിച്ചുകൊണ്ടിരുന്നത്, ആശ ചേച്ചിയുടെ അമ്മ അടുത്ത്. അപ്പം അവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സുമതി ടീച്ചറിൻ്റെ തന്നെ ബ്രദർ ഉണ്ട് മൂവാറ്റുപുഴ രവിസാർ എന്ന് പറഞ്ഞ്, അങ്ങനെ എല്ലാവരുടെയും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല, ഇപ്പം എല്ലാം യൂട്യൂബിൽ ഒതുങ്ങിക്കൂടി. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ആക്ടിങ്ങിൻ്റെ ഇതൊക്കെ എത്ര എന്തൊരു നാളുണ്ടാവുന്നൊന്നും അറിയില്ല. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് പോകണം, ഡാൻസിൻ്റെ ഇതിലേക്ക് മാറണം, അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡാൻസിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഏതെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഭരതനാട്യമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം, കളിക്കാനും അതാണ് കംഫർട്ടബിൾ. അപ്പോൾ ബി എ ഭരതനാട്യമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിലും ഭരതനാട്യത്തിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു. അത് ശോഭന മാമിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം, അവിടെ എൻ്റെ ഒരു റോൾ മോഡലാണ്. മോളെ, ഈ ഭരതനാട്യം മോഹിനിയാട്ടം അത് ഓരോന്നോരോന്നല്ലേ? ഇപ്പം നമ്മൾ ഒരു കാര്യം ചൂസ് ചെയ്യുന്നത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണോ അതോ നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടിട്ടാണോ? നമ്മുടെ ടേസ്റ്റും നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയും നമ്മൾ മനസ്സിലാക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു 5 വർഷം 6 വർഷം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഏതായിരിക്കും നമ്മുടെ ഒരു കംഫർട്ട് സോൺ, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എവിടെയായിരിക്കും നമുക്ക് മനസ്സിലാവും. അത് നമ്മുടെ ടീച്ചേഴ്സും നമുക്ക് അത് പറഞ്ഞുതരും. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് എനിക്ക് ഭരതനാട്യമാണ് സ്യൂട്ട് ആവുന്നത്. കളിച്ചാലും ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് ഭരതനാട്യമായിരിക്കും. കാരണം അതിന് പറ്റിയ ഒരു ബോഡി സ്ട്രക്ചറാണ് എൻ്റെന്നാണ് ടീച്ചറൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇങ്ങനെ കുറച്ച് നീളമുള്ള കൈ, ബ്രോഡ് ആയിട്ടുള്ള ഷോൾഡറൊക്കെ ആ ഡാൻസിന് ആപ്റ്റ് ആയിരിക്കും. മോഹിനിയാട്ടം ആനി ചേച്ചിക്ക് ഉള്ളവരെ പോലെ ആണ് ചേരുക, നല്ല ഉരുണ്ട് വട്ടമുഖമായിട്ടുള്ള അങ്ങനെയുള്ളവർക്കാണ് മോഹിനിയാട്ടം ചേരുക. ഓക്കെ, പിന്നെ കുച്ചിപ്പുടി എന്ന് പറയുന്നത് സെയിം ഭരതനാട്യം കൈൻഡ് ഓഫ്, പക്ഷെ കുറച്ചും കൂടി ഒരു സിനിമാറ്റിക് ആയിട്ടൊരു വേർഷൻ ഉണ്ടാവും. അപ്പം അത് കുറച്ചും കൂടി ഒന്നും അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി അതും എല്ലാവർക്കും കിട്ടണമെന്നില്ല. കുച്ചിപ്പുടിയുടെ സ്റ്റൈൽ എല്ലാവർക്കും വരില്ല. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കഴിവുണ്ടാവണം. അപ്പം എനിക്ക് ഭരതനാട്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ കൂടുതൽ സ്റ്റേജിൽ കളിച്ചിട്ടുള്ളതും പ്രൈസ് ഒക്കെ വാങ്ങിയിട്ടുള്ളതൊക്കെ ഭരതനാട്യം തന്നെയാണ്. മോളിപ്പോൾ ഒരുപാട് സ്റ്റേജസ് പെർഫോം ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡാൻസ് ഈ സൊസൈറ്റി എന്തോരം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ ആർട്സും ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡാൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ കൂടുതൽ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഡാൻസ് ഫോം ആക്കുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പുരാണം ബേസ് ചെയ്ത് മാത്രമായിരുന്നു, ആ ശിവൻ അല്ലെങ്കിൽ കൃഷ്ണൻ അങ്ങനത്തെ അവരുടെ കഥകൾ മാത്രം വെച്ചിട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് ഇപ്പോഴത്തെ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് ഡാൻസ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ എല്ലാ കലാരൂപങ്ങളും ഒരു ഗെറ്റ് ടുഗദറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സുഖം തരും. ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ NSS ഒരു നല്ലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താന്ന് വെച്ചാൽ ഇതുപോലെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കൊണ്ടുവന്ന് തിരുവാതിരകളി അതാണ് അവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. ഒരു 10-12 ആൾക്കാർ വന്ന് തിരുവാതിര, അത് ഈ തിരുവാതിര മാസം ഉണ്ടല്ലോ, ആ ദിവസം എല്ലാ ദിവസവും രാത്രി ഒരു 2-3 മണിക്കൂർ തിരുവാതിര കളിയാണ്. ആ മാസം വരുന്നതിന് മുന്നേ തന്നെ അതിന്റെ പ്രാക്ടീസ് തുടങ്ങും. ആ സമയത്ത് അവർ ഇതുപോലെ തന്നെ ഒരുമിച്ച് കൂടുന്നു, അവർ സംസാരിക്കുന്നു. അപ്പൊ വീട്ടിലെ വിശേഷങ്ങൾ, നാട്ടിലെ വിശേഷങ്ങൾ, അതിന്റെ ഇടയ്ക്ക് കുശുമ്പ്, അപ്പുറത്തെ കാര്യങ്ങൾ എല്ലാം പറയുമായിരിക്കും. എല്ലാം പറയും, അതിന്റെ കൂടെ ഈ കൾച്ചറിനെയും വളർത്തും. അപ്പൊ ഇതുപോലെ എല്ലാവരും കൂടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഡിഫറെന്റ് ടോപ്പിക്കിനൊക്കെ സംസാരിക്കും. പക്ഷെ ഇതേപോലെ ഭക്ഷണ കാര്യത്തിലൊക്കെ അവർ ഓരോരുത്തർ ഓരോന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഓരോരുത്തരൊക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കഴിച്ച അതും കൊണ്ടുവരും. അത് ഈ പറഞ്ഞ പോലെ രാത്രി പ്രാക്ടീസിന്റെ സമയത്ത് ഓരോരുത്തർ ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഡിഷൊക്കെ കൊണ്ടുവരും. അതുപോലെ തിരുവാതിരയുടെ സമയത്ത് എന്ന് പറയുമ്പോൾ തിരുവാതിര പുഴുക്ക് അതൊക്കെയാണല്ലോ. എനിക്കൊന്നും അത് അത്രക്ക് ഇഷ്ടമല്ല, പക്ഷെ അവർ കൊണ്ടുവരും. കൊണ്ടുവരുമ്പോൾ ആ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ആ ഇതിന്റെ ഫേവറേറ്റ് ഡിഷ് അല്ല എന്ന് തോന്നില്ല, അതങ്ങ് കഴിച്ചു പോകും. കുറച്ചു മുന്നേ ഞാൻ പേരങ്ങോട്ട് ചോദിച്ചപ്പോൾ താൻ എനിക്കൊരു പാട്ട് അങ്ങോട്ട് പാടി തന്നെ. ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ആ ഒരു പാട്ട് തന്നെ എനിക്ക് ആ ഞാൻ എന്റെ പേര് പഠിക്കാനായിട്ട് ആ ഒരു പാട്ട് ഇങ്ങനെ ഭയങ്കര ഹൈ പിച്ചിലൊന്നും പാടണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ടൊന്നും പാടാൻ പറഞ്ഞില്ല, സ്വാസികയായിട്ട് പാടിയാൽ മതി. ഇത് എനിക്ക് എല്ലാ പാട്ടുകളൊന്നും എനിക്ക് എങ്ങനെ പാടാനും അല്ലെങ്കിൽ ലിറിക്സ് ഒന്നും ഓർമ്മയില്ല. ഓർമ്മയുള്ള പാടിക്കോ. ആ ഞാൻ വേറൊരു ഒരു സോങ് പാടാം, തമിഴ് തന്നെയാണ്, ശോഭന മാമിന്റെ പാട്ടാണ്, ദളപതി മൂവിയിലെ.
യമുനയാറ്റിലെ ഈരക്കാറ്റിലെ കണ്ണനോട് താനാട് പാർവൈ പോർത്തിട പാതൈ പാർത്തിട പാവൈ രാധയോ വാര ഇരവ് പോനത് പകലും പോനത് മന്നനില്ലയേ കൂട ഇടയ കന്നിയൻ ഇമൈത്തിടാത കൺ എങ്കും അങ്കുമേ തേടൽ ആയർ പാടിയിൽ കണ്ണനില്ലയോ ആശൈ വൈപ്പതേ അൻപ് തൊല്ലയോ ആരിപ്പാതിയിൽ കണ്ണനില്ലയോ ആശൈ വൈപ്പതേ അൻപ് തൊല്ലയോ പാവം രാധായമുനയാറ്റിലെ ഈരക്കാറ്റിലെ കണ്ണനോട് താനാട് പാർവൈ പോർത്തിട പാതൈ പാർത്തിട പാവൈ രാധയോ വാര. താങ്ക് യു. ഇതാണ് പാട്ട് പാടാൻ അറിയാമല്ലെന്ന് പറയുന്നത്. ആ പാട്ട് പാടാൻ ശ്വാസമേ പാടാനായിട്ട് ഞാൻ ഇനി പറയാം. ശോഭന ചേച്ചിയുടെ ഏതെങ്കിലും ഒക്കെ പാട്ട് ചോദിച്ചാൽ ചിലപ്പോ പാടിന്നിരിക്കും, ബാക്കി ഒന്നും പാടിയില്ലെങ്കിലും ഞാൻ ഇനി ഓർത്തു വെക്കാം. അതിന്റെ ഇടയിലെ എവിടെയെങ്കിലും ഒരെണ്ണം കിട്ടും എനിക്ക്. മോളെ എവിടെയാ മോളെ സ്ഥലം? എന്റെ നാട് പെരുമ്പാവൂരടുത്ത് കീഴിലം എന്ന് പറയുന്ന ഒരു ഗ്രാമം. കീഴിലം, അതൊരു നാട്ടിൻ പ്രദേശമാണ്. അപ്പൊ അവിടെ പണ്ട് കുറെ ഇല്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഇല്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ കീഴിലം എന്ന പേര് തന്നെ വന്നത്. അതിൽ ഇപ്പൊ ഒന്ന് രണ്ട് ഇല്ലങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് ആൾക്കാർ കീഴിലത്ത് വരുന്നത്, അവിടെ ഒരു അമ്പലമുണ്ട്, ഒരു ഗുഹാക്ഷേത്രം, ഒരു ദേവിയുടെ ക്ഷേത്രമാണ്. അതെന്ന് വെച്ചാൽ നിലത്ത് ടച്ച് ചെയ്യാതെ ഒരു വലിയ പാറ ഉണ്ട്. ആ പാറ നിലത്ത് ടച്ച് ചെയ്തിട്ടില്ല, അതിങ്ങനെ പൊങ്ങിയാണ് നിൽക്കുന്നത്, എയറിലാണ് നിൽക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഗുഹയുടെ ഉള്ളിലാണ് ഈ പ്രതിഷ്ഠ ഇരിക്കുന്നത്, ദേവിയുടെ പ്രതിഷ്ഠ. അപ്പൊ പണ്ട് ആ കല്ല് ഇത്ര വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ എന്റെ അമ്മയൊക്കെ തൊഴുവാൻ പോയ സമയത്ത് അമ്മ പറയുന്നത് അത് ഇത്ര ചെറിയൊരു വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ വലിപ്പം കൂടി കൂടി അത് ഇങ്ങനെ നീണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആ നടുക്കുള്ള നമ്മൾ സെന്ററിൽ നിന്ന് തൊഴുതുകൊണ്ടിരുന്ന നമ്മൾക്ക് ഇപ്പോ ദേവീനെ സെന്ററിൽ നിന്ന് കാണാൻ പറ്റില്ല, സൈഡിലേക്ക് മാറി. അങ്ങനെയാണ് അറിയുന്നത് ഓരോ വർഷം കല്ല് നീളുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ആ കല്ല് നീളുന്തോറും അതിന്റെ ബാലൻസ് ഇങ്ങനെ ചെരിഞ്ഞെരിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് അവര് താഴെ ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു കല്ല് ഒരു കുറ്റി പോലെ വെച്ചിട്ട് അതിനെ നമുക്കറിയാൻ പറ്റും. ആ ഒരു ഗ്യാപ്പ് അറിയാൻ പറ്റും. ആ അത് അറിയാൻ പറ്റും. അത് കാണണ്ട. ഞാൻ മാത്രല്ല, എന്റെ പ്രേക്ഷകർ മുഴുവൻ കേട്ടോണ്ടിരിക്കുവല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞ ഇങ്ങനെ കേട്ടിട്ടില്ല. ശരിക്കും അത് കാണാൻ തോന്നുന്നു. അവര് അത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം അത് നല്ലൊരു ആംബിയൻസ് ഉള്ള അമ്പലമാണ്. ഒരു കാടിന്റെ ഉള്ളിലാണ്. നമ്മൾ കുറെ പണ്ടാണ് ഈ കാടിന്റെ ഉള്ളിൽ കൂടെ വേണം നടന്ന ഗുഹയിലെത്താൻ. ഇപ്പൊ മെയിൻ റോഡ് വഴി കട്ട് ചെയ്ത് ഒരു റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പകുതി നാട്ടുകാരും ആ കാട് വഴി തന്നെയാണ് വരുന്നത്. അമ്പലത്തിന്റെ പേരെന്നാ? കല്ലിൽ ഗുഹാക്ഷേത്രം. കല്ലിൽ ഗുഹാക്ഷേത്രം, ഓക്കെ. അതുപോലെ പോകുന്ന വഴിക്ക് ഒരു മണിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതൊരു കല്ലാണ്. ആ കല്ലില് ജസ്റ്റ് എന്ത് സാധനം വെച്ച് നമ്മളൊന്ന് നോക്കി ചെയ്താലും ഭയങ്കര സൗണ്ട് ആ പ്രദേശം മൊത്തം കേൾക്കും. ആരും അവിടെ ഒരു ചെറു പക്ഷെ വലിയ ഇതൊന്നും അല്ല, ചെറുതായിട്ട് ഇങ്ങനെ മുട്ടിയാലും ആ ടിങ് എന്നുള്ള സൗണ്ട് ഇങ്ങനെ മൊത്തം കേൾക്കും. അതിന് മണിപ്പാറ എന്നാ പറയുന്നത്. അപ്പൊ ഈ ദേവിക്ക് പൂജയൊക്കെ നടക്കുന്നില്ലേ? അതൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇപ്പോ ആൾക്കാര് പ്രോപ്പർ ആയിട്ട് ദേവിക്ക് പൂജ ചെയ്യുന്നുണ്ട്. ഉത്സവം 12 ദിവസം. ഐതിഹ്യം എന്ന് വെച്ചാൽ 3 ദേവിമാരിങ്ങനെ ആ ഒരു കളി ഉണ്ടല്ലോ, കല്ലിങ്ങനെ വെച്ചിട്ട് അമ്മാനാടുക എന്ന് പറയണ. അങ്ങനെ അമ്മാനാടിയപ്പോ ഒരു കല്ല് ഈ കുഴിയിലേക്ക് പോയി. അപ്പൊ ആ ഒരു കളിച്ചോണ്ടിരുന്ന ദേവിമാരിൽ ഒരു ദേവി അവിടെ അത് അന്വേഷിക്കാൻ പോയി, അവിടെ പ്രതിഷ്ഠ ഇരുന്നു എന്നാണ് പറയുന്നത്. ബാക്കി ദേവികൾ അവരുടെ കൂടെ ഉള്ള ദേവി ഫ്രണ്ട്സ് ആയിട്ടുള്ള ദേവികളാണ്. ഇരിങ്ങുൾക്കാവ് എന്ന് പറഞ്ഞൊരു കാവുണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് ആ ഒരു കല്ല് കളിച്ച് അവരവിടെ വന്ന് ആ കല്ല് അന്വേഷിക്കാൻ പോയി ആ കുഴിയിൽ അത് കല്ലിനെ കണ്ട് അവിടെ തന്നെ പ്രതിഷ്ഠ ഇരുന്നതാണ് ഈ കല്ലിൽ ഭഗവതി ക്ഷേത്രം ഉണ്ടായത്. ഓക്കെ. അപ്പൊ ആ സമയത്ത് അതൊരു പാറ മാത്രമായിരുന്നു ആ പാറയുടെ ഉള്ളിൽ. പിന്നെയാണ് അത് ഒരു ഗുഹയായിട്ട് മാറിയതും പാറ വളരാൻ തുടങ്ങിയതൊക്കെ. ആ ഗുഹയുടെ ബാക്കിൽ ഒരു കുളമുണ്ട്. ആ കുളം പക്ഷെ നമുക്കാർക്കും കാണാൻ പറ്റില്ല, പക്ഷെ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കാം അവിടെ. ഗുഹയുടെ ഉള്ളിൽ ആ പാറയുടെ ഉള്ളിൽ എവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്, ചെറിയൊരു കുളം പോലത്തെ. ശരിക്കും ഭയങ്കര അത്ഭുതങ്ങളാണ് നമ്മള് കേൾക്കുന്നത്. നന്നായിട്ട് ആളുകളിലേക്ക് എത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. അയ്യോ, അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ദേവി നമുക്ക് ഇത്രയും അത്ഭുതം കേൾക്കുമ്പോ നമുക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. ഞാൻ എന്തായാലും പോകും. ധൈര്യമായിട്ട് വന്നു. ഇപ്പൊ മോളെ എവിടെയാ സെറ്റിൽ ആയിരിക്കുന്ന? അവിടെ തന്നെ തൃപ്പൂണിത്തുറ. കാരണം ഈ ഷൂട്ടിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് മാറിയിട്ട് ഒരുപാടൊന്നായില്ല, ഒരു 7 മാസം ആയിട്ടുള്ളൂ. അതുവരെ കീഴിലെ തന്നെയായിരുന്നു.
തൃപ്പൂണിത്തുറ പറഞ്ഞ പോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. തൃപ്പൂണിത്തുറ ചേച്ചി വന്നിട്ടുണ്ടോ? അവിടെയും ഒരു നല്ലൊരു ശാന്തമായിട്ടുള്ള പ്രദേശം, അതുപോലെ കൾച്ചർ ആക്ടിവിറ്റീസ് ഒരുപാടുള്ള അത്തച്ചമയൊക്കെ പോലത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ പൂർണത്രേശ്വരൻ്റെ അമ്പലത്തിൻ്റെ അവിടെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ ഭജന പാടാനൊക്കെ ആയിട്ട് അവിടുത്തെ ഫാമിലീസ് എല്ലാവരും രാജാക്കന്മാരുടെ ഫാമിലിയാണ്, അപ്പോൾ അവരൊക്കെ വരും ഭജന പാടുക, പാട്ട്, സംഗീത കച്ചേരി ഉണ്ടാവും. അങ്ങനെ അവിടെ കൂടുതൽ കലയെ വളർത്താനും അതുപോലെ അതിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ തൃപ്പൂണിത്തുറ നടക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. ആരും അങ്ങനെ വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുക അങ്ങനത്തെ സംഭവം അല്ല അവിടെ. ഇതെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കേരള തനിമയുള്ള നാടൻ ഭക്ഷണം വേണം ഇപ്പൊ ഇവിടെ കൊടുക്കാൻ. ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേരളക്കാരെ കാണാനില്ല, മൊത്തം ബംഗാളികളാ. അതുകൊണ്ട് ഞാൻ ബംഗാളി ഫിഷ് കറിയാ വെച്ചു. അതുകൊണ്ട് ശ്വാസിക്കുന്ന ബംഗാളി ഫിഷ് കറി കഴിച്ചാൽ മതി. ബംഗാളി ഫിഷ് കറി ഇതുവരെ കഴിച്ചിട്ടില്ല. ഇല്ല ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഇരുന്നോട്ടെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ. നല്ല ടേസ്റ്റ് ഉണ്ട് ബംഗാളി ഫിഷ് കറി. എല്ലാത്തിനും ഒരു കേരളത്തിന്റെ ടച്ച് കൊടുത്തു. കേരള ടച്ച് അല്ല, ആനീസ് ടച്ച് കൊടുത്തു. നമ്മുടെ കേരളക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു. അതെ, നന്നായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബംഗാളി ഫിഷ് കറി എന്നൊക്കെ പറഞ്ഞപ്പോ വിചാരിച്ചു ഭയങ്കര എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും, കടുകിന്റെയും അല്ലേ, അവരുടെ എണ്ണ കടുകെണ്ണ അതിന്റെയൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് ശ്വാസിക്ക് കഴിക്കണോ വേണ്ടേ, ചേച്ചി വിളമ്പത് ചെയ്യുന്നു, എന്തേലും ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി. പക്ഷെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഉച്ചക്ക് ഊണിന്റെ ചോറിന്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതാ ഇതിന്റെ, ഈ മീൻകറിക്ക് കപ്പയാന്നോ അപ്പമാന്നോ? ഇപ്പൊ കഴിച്ചിട്ട് എനിക്ക് ചോറിന്റെ കൂടെ കഴിക്കാനായിരിക്കും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ കപ്പയുടെ കൂടെ കഴിക്കാനായിരിക്കും. കപ്പയ്ക്ക് മീൻകറി ഒരു കോമ്പിനേഷൻ ആണല്ലോ, ബംഗാളി ആയാലും കേരള ആയാലും മീൻകറി എന്തായാലും കുറച്ച് എരിവുള്ള മീൻകറി ആണെങ്കിൽ ഹാപ്പി. സ്പൈസി ഫുഡ്സ് ഇഷ്ടാ. പിന്നെ ഇത്രയും മോള് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു, ഇനി ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാനുണ്ട്. പക്ഷെ മോക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഏതാ ചെയ്തതിലോ അത് ചെയ്യാനോ? ചെയ്തതും ഇനി ചെയ്യാൻ ഇഷ്ടമുള്ളതും. ചെയ്യാൻ ഇഷ്ടമുള്ളത് എനിക്ക് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. നമ്മുടെ പടയപ്പേലെ രമ്യ മാം ചെയ്ത പോലത്തെയൊക്കെ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ഒരു ആർട്ടിസ്റ്റിന് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. കാരണം ഒരു പാവം അല്ലെങ്കിൽ ഒരു പാവം നടിയാണ് അല്ലെ, പാവം നായിക കഥാപാത്രമാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ഇമോഷൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അച്ഛനെ അമ്മയെ അനുസരിക്കുക, അവർ പറയുന്ന കേൾക്കുക, മിണ്ടുമ്പയ്ക്കും കരയുക, ആ ഒരു സംഭവങ്ങളൊക്കെ എപ്പോഴും എല്ലാ കഥാപാത്രം എന്നാൽ മാത്രമാണല്ലോ നന്മ നിറഞ്ഞ ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പം അത് എല്ലാ നായകന്മാർക്കും ഒരേപോലെ ആയിരിക്കും, അതിലെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നേ ഉള്ളൂ. പക്ഷെ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അങ്ങനെയല്ല, ഓരോ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരും ഓരോ രീതിയിലായിരിക്കും അവരുടെ ആ നെഗറ്റിവിറ്റി കാണിക്കുന്നത്. ഞാൻ കണ്ടിരിക്കുന്ന സിനിമകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ കണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനത്തെയാണ്. പിന്നെ നമ്മുടെ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലൊരു നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവായിട്ട് നമ്മൾ ഓവറായിട്ട് അഭിനയിക്കേണ്ടി വരും. ഇപ്പം എന്താ, ഇപ്പം അത്ര നല്ല ഒരു കഥാപാത്രമായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജും അതുപോലെ സംസാരവും എല്ലാം അതുപോലെ മാറ്റണമല്ലോ, അത്രയും പോസിറ്റീവായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സാധനത്തെ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ആളാവണം. പക്ഷെ നെഗറ്റീവ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള സാധനം നമുക്ക്
ശ്വാസിക പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ അല്ലെ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ മഴത്തുമ്പേൽ ചെയ്ത ഒരു ക്യാരക്ടർ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അത്ര മാത്രം ആലോചിച്ചാൽ മതി. എന്നെ നിങ്ങൾക്കൊക്കെ ചില സമയം കൊല്ലാൻ തോന്നിട്ടില്ലേ? അത് ഒരു ഈ പറഞ്ഞ പോലെ എന്നാ ഭയങ്കര വില്ലത്തി അല്ലതാനും എന്നാ ഒരു വില്ലത്തരം ഉണ്ട്. എനിക്ക് തോന്നുന്നു ശ്വാസിക ഒരു റിയൽ ആർട്ടിസ്റ്റ് ആയിട്ട് മാറാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്, ഡൂയിങ് എ ലോട്ട് ഓഫ് വെറൈറ്റി റോൾസ് അല്ലെ. എനിക്ക് ഒരിക്കലും ആദ്യമേ ഈ അഭിനയമോഹം വന്നപ്പോഴും മുതലേ ഒരു നായിക ആയിട്ട് ഇൻട്രൊഡ്യൂസ് ആവണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ മനസ്സിൽ. ആ ഒരു കാര്യത്തിൽ ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത് നമ്മൾ ലളിത ചേച്ചിയെ പോലെ അല്ലെങ്കിൽ സുകുമാരി അമ്മ അവരൊക്കെ ചെയ്ത പോലെ ക്യാരക്ടർ റോൾസിൽ നിൽക്കുക, കുറെ ക്യാരക്ടേഴ്സ് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക. ശരിക്കും ക്യാരക്ടർ റോൾസ് ചെയ്യണം അല്ലെങ്കിൽ നെഗറ്റീവ് റോൾസ് ചെയ്തിട്ട് കൂടുതൽ പെർഫോം ചെയ്യണം ആസ് എൻ ആക്ട്രസ് എന്നുള്ള രീതി പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൂ ഡെഡിക്കേഷൻ ടുവേർഡ്സ് ആൻ ആക്ടിംഗ് കൊടുത്തിട്ടുണ്ട് 100% ത്രൂ ഔട്ട് യുവർ ലൈഫ്? കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നന്നായിട്ട് കിട്ടുന്ന ക്യാരക്ടേഴ്സൊക്കെ നന്നായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ വീട്ടിലുള്ള അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താറുണ്ട്, ഒരു ചെറിയ രീതിയിലുള്ള ഹോം വർക്കും കാര്യങ്ങളൊക്കെ. ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഇതുവരെ എനിക്ക് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അത് ഇപ്പം ആകെ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അത് കട്ടപ്പനയിലെ തേപ്പുകാരി എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അത് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ എവിടേക്കും നെഗറ്റീവ് ഉണ്ട്, എന്നാൽ ഭയങ്കര നെഗറ്റീവ് അല്ലതാനും. അപ്പം അത് ചെയ്തപ്പോൾ ആൾക്കാർ എല്ലാവരും നല്ല റെസ്പോൺസാണ് പറഞ്ഞത്, ആ ക്യാരക്ടർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടതിലൊരു സന്തോഷമുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ജീവിതം അവസാനം വരെ ആക്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ തരുമ്പോൾ നമ്മൾ പിന്നെ കുറെ ചോദ്യങ്ങളായി ഉത്തരങ്ങളായി പെർമിഷൻ, ഇപ്പോൾ പെർമിഷൻ അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല, അവർ പിന്നെ ഓൾറെഡി തന്നിരിക്കുന്നതാണ്. ഇനി അത് എങ്ങനെയാവുമെന്ന് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ആ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡാൻസിലേക്ക് അങ്ങ് പോവും. പിന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു നല്ലൊരു എന്നാ പറയാ ഒരു ട്വിസ്റ്റ്, അതായത് ഒരു ബ്രേക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാ ഇപ്പൊ ആക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാനിപ്പം ഒരു 2012 സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തമിഴ് സിനിമ ഹീറോയിനായിട്ട് ചെയ്തു, ഇപ്പോൾ തന്നെ തമിഴ് മൊത്തം കീഴടക്കാതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ പോയത്. ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറേ വെയിറ്റ് ചെയ്തു, വെയിറ്റ് ചെയ്തിട്ട് റിയാലിറ്റി ഷോ ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ചു റിയാലിറ്റി ഷോ എന്തായാലും ഭയങ്കര സംഭവമായിരിക്കും, ഇപ്പോൾ തന്നെ മലയാളം മൊത്തം കീഴടക്കാമെന്ന് വിചാരിച്ചു. അതൊന്നും നടന്നില്ല. അപ്പോൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ആ ഫ്രസ്ട്രേഷനിൽ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഡാൻസിൻ്റെ ഷോയ്ക്ക് വേണ്ടി US പോകുന്നത്. അപ്പോൾ ആ US ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴാണ് സീരിയലിലേക്കുള്ള ഓഫർ വന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്, ഇപ്പം സീരിയൽ സിനിമയെക്കാളും നല്ലത് സീരിയൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് പേഴ്സണലി മിനി സ്ക്രീൻ ആണ് ഞാൻ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഒരു റെക്കഗ്നൈസേഷൻ തന്നത്. അപ്പോൾ ആ സീരിയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ ആൾക്കാരുടെ ആ ഒരു സ്നേഹം കിട്ടി, ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റി. അതുവരെ നമ്മൾ ചെയ്ത മൂവി ഇപ്പം ആരും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ അതുവഴിയാണ് എനിക്ക് ഡാൻസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം, കാരണം എല്ലാ ചാനലുകളിലും ഷോസ് ചെയ്യാൻ പറ്റുന്നതും അഭിനയിക്കാൻ പറ്റുന്നതും ഒക്കെ ആ സീരിയൽ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് വന്നത് ആ ഒരു അമേരിക്കൻ ട്രിപ്പ് പോയി ഒരു 7 കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ്. അങ്ങനെ ഏതാ നമ്മുടെ ജാതകമൊക്കെ പറയല്ലേ, ഒരു സമയം ചീത്തയാണെങ്കിൽ 7 കടന്നേച്ചു വന്ന സമയം നേരെയാവുമെന്ന്. എന്റെ ദൈവമേ എത്ര പേര് ഇനി 7 കടക്കണമെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ അത് വന്നപ്പോൾ എല്ലാ അപ്പോൾ അത് വന്നപ്പോൾ എൻ്റെ ടോട്ടൽ ലൈഫ് മാറി. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ കട്ടപ്പന ചെയ്തത് തന്നെ. ഒരു എത്രയാ ഇപ്പം 2016 ചെയ്തത്, 12 തുടങ്ങിയതാണ് ഞാൻ, 16 പിന്നെ ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ചിലപ്പോൾ ഒരു സ്ഥലം സീരിയൽ അല്ലെങ്കിൽ ആങ്കറിങ്, ഡാൻസ് അതൊക്കെ തന്നെ ആയിരിക്കും, സിനിമകൾ വരികയാണെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു ട്വിസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, എന്നാലും ഒരു ജീവൻ തിരിച്ചു കിട്ടിയ പോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പണ്ട് നമ്മൾ ചെറുപ്പത്തിലെ ഇതുപോലെ കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു വലിയൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ കാലെഴുവാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഫുള്ളായിട്ട് അങ്ങ് സ്ലിപ്പ് ചെയ്ത് ഉള്ളിലേക്ക് പോയി. അതൊരു ചുഴിയുള്ള കുളമായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് നീന്തൽ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം നമ്മുടെ അവിടെ ആ സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ എന്തായാലും മരിച്ചു, ഇനിയൊന്നും കാണാമല്ലോ, അമ്മ അച്ഛനൊന്നും കാണാമല്ലോ. അത് കാരണം ഭയങ്കര അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആ തോട്ട് പ്രോസസ്സ്, അത് അത്ര ചെറുപ്പത്തിൽ തന്നെ ആ മരണഭയം എന്ന് പറഞ്ഞ സാധനം വന്നു. പിന്നെ എങ്ങനെയോ ഒരു സ്ഥലത്ത് കല്ലിൽ കയറി പിടിച്ച് ഞാനിങ്ങനെ മുകളിലേക്ക് പുഷ് ചെയ്തപ്പോഴാണ്
ബ്രീത്ത് എടുക്കാൻ പറ്റിയത്. അപ്പോഴേക്കും സൗണ്ട് പുറത്ത് കേട്ട് ആരൊക്കെ ഓടി വന്നു. അല്ലായിരുന്നെങ്കിൽ ആ ഒരു കല്ല് അവിടെ അപ്പൊ ആ സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആ അഴിയിലേക്ക് തന്നെ പോയേനെ. ആ ഒരു സമയത്ത് അതെനിക്ക് ചില സമയത്ത് ഓർക്കുമ്പോ തമാശയായിട്ട് തോന്നുന്നു, ചില സമയത്ത് ഓർക്കുമ്പോ. എന്നാലും അതൊരു മരണത്തെ മുന്നിൽ കണ്ടിട്ട് തിരിച്ചു വന്ന പോലെ ഉണ്ടായിരുന്നു. നീന്താൻ ഒന്നും അറിയില്ല, പിന്നെ അത്ര ചെറിയൊരു പ്രായമായിരുന്നു, മൂന്നിലോ ഒരു നാലിലോ പഠിക്കുമ്പോഴായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, പേടിയില്ല. അതിനുശേഷം ഞാൻ എന്തായാലും നീന്തൽ പഠിച്ചിരിക്കുന്നുണ്ട്, ഞാൻ നീന്തൽ പഠിച്ചു, ആ നീന്തൽ പഠിച്ചു. എല്ലാ സംഭവം അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാലാണ് ഞാൻ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരുള്ളൂ. പഴഞ്ചൊല്ലൊക്കെ കറക്റ്റ് ആണെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു. എപ്പോഴും പറയും നിനക്ക് എന്തെങ്കിലും അനുഭവം വന്നാൽ മാത്രമാണ്. അനുഭവം ഗുരു എന്ന് നമ്മൾ പഴഞ്ചൊല്ല് പറയല്ലേ, ഇപ്പൊ തെളിഞ്ഞില്ലേ, നമ്മള് വെറുതെ അല്ല ഈ പഴഞ്ചൊല്ലൊക്കെ പറയുന്നത്. എല്ലാ കാര്യം അതുപോലെ, അതുപോലെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ചക്ക വീണപ്പോ മൊയൽ ചത്തു എന്ന് പറയുന്ന പോലെ സ്റ്റേജ് കയറിയപ്പോ ഫസ്റ്റ് കിട്ടിയ. അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ഞാൻ എന്തോ നന്നായിട്ട് കളിച്ചുകൊണ്ടായിരിക്കും ഫസ്റ്റ് കിട്ടിയത്. അതെങ്ങനെയോ കറങ്ങി തിരിഞ്ഞു വന്നാണ്. അടുത്ത വർഷം ഞാൻ അതുപോലെ തന്നെ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ കയറി കളിച്ചു, ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി മുതൽ പ്രാക്ടീസ് ചെയ്യാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് പിന്നത്തെ വർഷങ്ങളിലൊക്കെ പിന്നെ 5 മണിക്ക് എണീറ്റ് ഡാൻസിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ അത് മുന്നോട്ട് പോയത്. അപ്പം എല്ലാത്തിനും ഒരു 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 അടി കിട്ടണം. അടി കിട്ടിയാൽ മാത്രമേ കുഞ്ഞു പഠിക്കുള്ളൂ. അത് ഇനി അമ്മ കാണുമ്പോ ഒന്ന് ചോദിക്കണം, അമ്മ ഇങ്ങനെയാണല്ലോ ലൈഫ് മുഴുവനും അമ്മ പറഞ്ഞാ കേൾക്കുകയല്ല എന്നുള്ളത് ഉറപ്പായി. എന്തായാലും സന്തോഷമുണ്ട് മോളെ ഇവിടെ വന്ന് ഈ കുഞ്ഞു ബിസി ആയ സമയത്ത് തന്നെ എന്റെ അടുക്കളയിൽ വന്നാൽ ഐ എം സോ ഹാപ്പി. എനിവേ താങ്ക് യു വെരി മച്ച്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം. ഇതുപോലത്തെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഡിഷ് ആനി ചേച്ചിയിലായിരുന്നു. ഞാൻ എന്താ വെച്ചാൽ ആനി ചേച്ചിയുടെ കാര്യത്തിൽ ഒരു കഥയുണ്ട്. ഞാൻ സ്കൂളിൽ കഥയല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്താ വെച്ചാൽ സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ ആ മൂവി ഒരു പ്രാവശ്യം കണ്ടിട്ടാണ് സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പൊ അതിലെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടൊരു ഹെയർ സ്റ്റൈൽ ഉണ്ട്. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈലിൽ പോകും. അപ്പൊ അവരിങ്ങനെ ചോദിക്കും ഇതെന്താ ഇന്ന് പതിവില്ലാതെ. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ ആനി. അപ്പൊ ആനി ചേച്ചി എന്നൊന്നും വിളിക്കില്ലല്ലോ നമ്മളിങ്ങനെ. ആ ആനി ഇല്ലേ സ്വപ്ന ലോകത്ത് ബാലഭാസ്കറിൽ അവരങ്ങനെ ചെയ്ത, അതുകൊണ്ട് ഞാൻ അത് ചെയ്തത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ നാളൊക്കെ. അപ്പൊ അതേ ആനി ചേച്ചിയുടെ അടുത്തിരുന്ന് ബംഗാളി ഫിഷ് കറി കഴിക്കാൻ പറ്റി. അമൃത ടിവിയിൽ ഒരു കഥയുണ്ട്. ഞാൻ ഒരു വർഷം അമൃത സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു ഡാൻസ്. അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അമ്മ എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ ആ അമ്മയുടെ പേരിലുള്ള സ്കൂളിൽ ഒരു ഡാൻസ് ടീച്ചറായിട്ട് അതൊരു വേറൊരു വേഷമാണ്, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം. അതൊരു ഒരു വർഷം കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റി. അത് നല്ലൊരു കാര്യമായിട്ട് കരുതുന്നു. അപ്പൊ അതുപോലെ എല്ലാ നിമിത്തം ഒന്നായി ഇന്നിപ്പോ ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സ്വാസിക പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു, വിശേഷങ്ങൾ കേട്ടു, കുറേ അനുഭവങ്ങൾ കേട്ടു. ഇപ്പം മനസ്സിലായി പഴഞ്ചൊല്ലൊന്നും വെറുതെ അല്ല, അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ തന്നേ ഉള്ളൂ എല്ലാം. അതേപോലെയാണ് നമ്മുടെ ബംഗാളി ഫിഷ് കറി. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയത്തുള്ളൂ, അല്ലാതെ ഇവിടെ നിന്നൊരു സ്വാസിക നല്ല എന്ന് പറഞ്ഞാൽ നല്ല എന്ന് കേൾക്കാനേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് വീട്ടിലെല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഒരു വിഷമം മനസ്സിനാ. അതെന്നറിയാമോ, സ്വാസിക ഒരു പാട്ടുകൂടെ പാടൂ. അയ്യോ, ഇനി ഒരു പാട്ടോ? കുഞ്ഞിപ്പാട്ട്, മലയാളം പാടാം. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാറിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂങ്കുയിലേ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം. ഒരു പാട്ടില്ലാതെ തന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. എന്നാലും അന്നൊരു ഫുൾഫിൽ ആവത്തുള്ളൂ, കാര്യം നമുക്കൊരു നിറവും സന്തോഷവും ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ടെൻസ്ഡ് ആണെങ്കിലും ഇല്ല, ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ 5 മിനിറ്റ് ഒന്നും മിണ്ടാതിരുന്നാൽ പോലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നില്ല, വലിയ പ്രയാസമായിട്ടോ. ഇനി എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, ഒരുപാട് വർത്താനങ്ങളുമായിട്ട്, കൊച്ചു വർത്താനങ്ങളല്ല, വലിയ വർത്താനവും കൊച്ചു വർത്താനവും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഷോ ഒന്ന് ബഹളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണണം. Till then, goodbye.